അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വസന്തത്തിൻ്റെ പൂക്കാലം, പരിശുദ്ധമായ ഹറം, റബീഉൽ അവ്വൽ മാസം, ഏതായാലും അള്ളാഹുവിൻ്റെ മഹനീയമായ ഭവനം, അവിടെ പ്രവാചകൻ്റെ പാദം പതിഞ്ഞ മണ്ണ്, പ്രവാചകൻ്റെ കുട്ടിക്കാലം കഴിഞ്ഞ ആ സ്ഥലങ്ങൾ, ജീവിച്ച കുറച്ച് കാലങ്ങൾ, പ്രവാചകന് മക്കയിൽ ജീവിച്ച ആ ഇടങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാൻ ഈ മാസം ഞാൻ പ്രത്യേകമായിട്ട് സമയമെടുത്തിട്ട് പോയിട്ട് പകർത്തിയതാണ്. എല്ലാവരും കാണണം കേട്ടോ. എന്നാലും ക്ലോക്കിലൊക്കെ നിങ്ങൾ പച്ച ലൈറ്റൊക്കെ തെളിയിച്ചിട്ട് കാണുന്നില്ല, അത് മാസത്തെയും അതുപോലെ പ്രത്യേക ദിവസത്തെ ആസ്പദമാക്കിയിട്ടുള്ള ലൈറ്റുകളൊക്കെയാണ് കേട്ടോ. അത് തെളിഞ്ഞ് കാണുന്നത് മുകളിലോട്ടൊക്കെ ഇങ്ങനെ കാണുന്ന ലൈറ്റുകളൊക്കെ. ഏതായാലും ഇഷാ നമസ്കാരം കഴിഞ്ഞു, അൽഹംദുലില്ലാ. പരിശുദ്ധമായ ഹറമിൽ റബീഉൽ അവ്വലിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ഇനി തിരക്കൊക്കെ കൂടും ഹറമിൽ, കാരണം ഉംറക്കൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ വരും. പക്ഷേ നാട്ടിലെ പോലെ പല പ്രോഗ്രാമുകളോ ഇതൊന്നും സംഘടിപ്പിക്കാറില്ല. പൊതുവെ അതൊക്കെ അവരുടെ വീടുകളിൽ മാത്രം, അറബികളുടെ വീടുകളിൽ മാത്രം കുടുംബങ്ങളൊക്കെ ഒത്തുചേർന്നുകൊണ്ട് അവർ കുടുംബാദികളും മക്കളും അല്ലെങ്കിൽ ഉമ്മയും ഉപ്പയും അല്ലെങ്കിൽ മക്കളൊക്കെ ഒന്നിച്ചിരുന്നുകൊണ്ട് റസൂലുള്ളാഹിൻ്റെ മദ്ഹ് പറയുന്നതും അവിടെ പ്രവാചക ചര്യയൊക്കെ അവതരിപ്പിക്കുന്നതൊക്കെ കാണാറുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലെ പോലെ പബ്ലിക്കായിട്ട് ഒരു വലിയൊരു ആഘോഷങ്ങളൊന്നും അറബ് ഇവിടെ സൗദിയിലൊന്നും ഇല്ല കേട്ടോ. ഏതായാലും അള്ളാഹു നമ്മളെയൊക്കെ റഹ്മത്തിൻ്റെ മാസത്തിൽ അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, മക്കൾ, കുടുംബാതിഥികൾ, അവരിലൊക്കെ അള്ളാഹുവിൻ്റെ കനിവും കടാക്ഷമൊക്കെ ഉണ്ടാവട്ടെ. ഏതായാലും ഞാൻ ഇതിൻ്റെ അനുബന്ധിച്ചിട്ടുള്ള പ്രഭാതത്തിലെ വീഡിയോ ഞാൻ ഉൾക്കൊള്ളിക്കുന്നുണ്ട് ഇൻഷാല്ലാ. പ്രഭാതം പുലരുമ്പോൾ നമുക്ക് പ്രവാചകൻ്റെ വീട്ടിൻ്റെ അടുത്തേക്ക് എത്താം കേട്ടോ. അങ്ങനെ പ്രഭാതം റബീഉൽ അവ്വൽ ഒന്നിലേക്ക് പ്രവേശിച്ചു, വസന്തത്തിൻ്റെ പൂക്കാലത്തിലേക്ക്. ഇവിടെ തന്നെയാണ് ഞാനുള്ളത്, ബാബുസ്സലാമിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. റസൂലുള്ള വരുന്നതും പോകുന്നതും വഴിയാണ് കേട്ടോ ഇത്. എന്നാൽ ഇവിടെ നമുക്ക് ഈ സമയത്ത് നിൽക്കാൻ പറ്റിയതിൽ അള്ളാഹു തന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. എന്നാൽ അതിന് അള്ളാഹുക്ക് ഒരുപാട് ശുക്ർ പറയുകയാണ്. പക്ഷെ തന്നെ ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം, ബാബുസ്സലാമിൽ ആ വഴിയാണ് ഈ കാണുന്നത്. റസൂൽ ഇതിൽ കൂടിയാണ് വീട്ടിൽ നിന്ന് വരാറ്. അതിൻ്റെ തൊട്ടപ്പുറം ആ വഴി അവിടെ കാണുന്ന സ്ഥലത്താണ് ബാബുൻ നബി. അവിടെയൊക്കെ ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് അവിടെയൊക്കെ പാർത്താം കേട്ടോ. ഞാനിവിടുന്ന് സമയേകദേശം 6:30 ഇവിടുന്ന് ഇങ്ങനെ റസൂലുള്ളാഹിൻ്റെ വീടൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി പ്രഭാതത്തിൽ. ഇവിടെ ഞാനിപ്പോൾ ഉള്ളത് അബി ഹുബൈസ് പർവ്വതം, അതുപോലെ തന്നെ സഫ മലയുടെയും ആ താഴ്വാരത്താണുള്ളത്. അങ്ങനെ സഫ മർവ ഒരു ഭാഗത്തുണ്ട്. നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഒന്ന് ഈ പാലത്തിൻ്റെ സൈഡിൽ കൂടിയൊക്കെ നടന്ന് അത് ഹദ്ദാമ മലയാണ് കാണുന്നത് കേട്ടോ. പ്രഭാതത്തിൽ ഇങ്ങനെ, അതായത് റസൂലുള്ളാഹിനെ പ്രസവിച്ചെന്ന് അറിയപ്പെടുന്ന വീട്ടിൻ്റെ ഇപ്പം ലൈബ്രറിയാണ്, അതിൻ്റെ നേരെ പുറകുവശമുള്ള മലയാണ്. ഈ എൻ്റെ ഇടതുവശം കാണുന്നത് അബി ഹുബൈസ് പർവ്വതമാണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ നടക്കുകയാണ്, പ്രവാചകൻ്റെ വീട് ലക്ഷ്യമാക്കി ഇങ്ങനെ നടക്കുകയാണ് ഈ പ്രഭാതത്തിൽ. കാരണം പല കാര്യങ്ങളും നമ്മൾ മദർസിലൊക്കെ പഠിച്ചതൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ഓർമ്മിച്ച് ഇങ്ങനെ പോവാണ് കേട്ടോ. അന്നത്തെ കാലത്ത് ഇവിടെയൊക്കെ ഗോത്രങ്ങൾ താമസിച്ച ഇടങ്ങളാണ് ഇതൊക്കെ. അന്നൊക്കെ പാറക്കെട്ടുകളൊക്കെ ആയിരിക്കാം, പക്ഷെ ഇന്ന് വിപുലീകരണങ്ങളൊക്കെ ആയിട്ട് പലതും മാറിപ്പോയി. അതിൻ്റെ നേരെ കാണുന്നത് അബൂജാലിൻ്റെ, സുൽത്താൻ ഏറ്റവും വലിയ ശത്രു, ഇസ്ലാമിൻ്റെ ശത്രു അബൂജാലിൻ്റെ വീട് എന്ന് പറയപ്പെടുന്ന ആ സ്ഥലമാണ് കാണുന്നത് കേട്ടോ. ഇത്ര ഗ്യാപ്പാണുള്ളത്. ഈ കറുത്തൊരിത് കണ്ടോ, അതും അതുപോലെ റസൂലുള്ളാഹിൻ്റെ വീടാണ് ആ മലയുടെ താഴ്വാരത്ത് കാണുന്നത്. കാരണം പ്രവാചകൻ അതിൽ കൂടിയാണ് നിസ്കരിക്കാനൊക്കെ കൈവാലയത്തിലേക്കൊക്കെ പള്ളിയിലൊക്കെ വരുന്ന ഒരു ആ വഴിയിൽ കൂടി തന്നെയാണ് ഞാൻ സഞ്ചരിച്ച് പോകുന്നത് കേട്ടോ. ഏതായാലും അള്ളാഹു ഒരുപാട് അനുഗ്രഹിക്കട്ടെ. ഇവിടെ ഒരു ചെറിയ മോന് ഞാനിങ്ങനെ പോകുന്ന വഴിയിൽ പ്രാവിനോട് ഇങ്ങനെ കുഞ്ചി കളിക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് പകർത്താം. ഇതൊക്കെ കാണുമ്പോൾ നമ്മളെ കുടുംബങ്ങളിലെയും നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബാദികളൊക്കെ നമുക്ക് പ്രവാസത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് പലയത് ഓർമ്മ വരും കേട്ടോ. അതുകൊണ്ടാണ് ക്യാമറ ഇങ്ങനെ ഫോക്കസ് ചെയ്തിട്ട് എടുക്കുന്നത്. ഏതായാലും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ഞാൻ നടന്ന് നടന്ന് പ്രവാചകൻ്റെ ആ വീടിനോട് അടുത്തെത്താൻ പോവാണ്. എൻ്റെ ഇടതുവശത്ത് അബൂജാലിൻ്റെ വീടാണ്, നേരെ മുന്നിൽ കാണുന്നത് പർവ്വതത്തിൻ്റെ താഴ്ഭാഗത്ത് കാണുന്നത് റസൂലുള്ളാഹിൻ്റെ വീടാണ്. ഇവിടെ ഇത് ഇവിടുത്തെ കൊട്ടാരങ്ങളൊക്കെയാണ് കേട്ടോ. ഇവിടുത്തെ കൊട്ടാരം എന്ന് വെച്ചാൽ ഇവിടെ കോൺഫറൻസ് പാലസാണ്, ഇവിടെ രാജാക്കന്മാരൊക്കെ വന്ന് നിൽക്കുന്ന സ്ഥലമാണിത്. എന്നാലും ഇവിടെ ബസ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇവിടെ ടണലുണ്ട്. അസീസിയയിലേക്ക് ജംറാത്തിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് കണ്ടോ. ഇവിടുന്ന് വലത്ത് വശത്തേക്ക് ആൾക്കാരിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അത് ബസ് സ്റ്റേഷനാണ്, ഇവിടെയുള്ള പരിശുദ്ധമായ അറമിൽ ഗസ ഭാഗത്തുള്ള ഒരു ബസ് സ്റ്റേഷനാണ് കേട്ടോ. ഇവിടെ രണ്ട് ബസ് സ്റ്റേഷനാണ് ഉള്ളത്, ഒന്നിതും ഒന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജന്നത്തുൽ മഅ്വാവിൻ്റെ ആ സ്ഥലത്ത് ഒരു ബസ് സ്റ്റേഷനുണ്ട് കേട്ടോ. ഷെബാമീറും അതുപോലെ സുലൈമാനിയൊക്കെ അവിടെ നിന്ന് ഡിവൈഡായിട്ട് പോകും. എന്നാൽ ഇതാണ് അബൂജാലിൻ്റെ വീട് എന്ന് പറയുന്നത്. നേരെ ഇപ്പുറം തന്നെയാണ് റസൂലുള്ളാഹിൻ്റെ വീട് കണ്ടോ. ആ മഞ്ഞ നിങ്ങളൊക്കെ കുറേ കണ്ടിട്ടുണ്ടാവും, ഫോട്ടോസിലും അതുപോലെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്നാലും നമുക്കിങ്ങനെ ലൈവായിട്ട് ഇന്നത്തെ ദിവസം ഈ 2024 പ്രഭാതം സെപ്റ്റംബർ 4 ഞാനിങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഇവിടെ ഇന്നാണ് റബീഉൽ അവ്വൽ 1. നാട്ടിൽ
നാളെയാണ് കേട്ടോ. എന്നാലും ഞാൻ ഇതൊക്കെ ഇങ്ങനെ പകർത്തിയിട്ട് ഇതൊക്കെ ഇതിൻ്റെ വിവരണങ്ങളൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ ഈ സമയത്തുള്ള ലൈവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാണ്. ഇവിടെയൊക്കെ കാലിയാണ് കേട്ടോ. പഴയ കാലത്തൊക്കെ കൊറോണയ്ക്ക് മുന്നേയൊക്കെ ഇവിടെ ഇഷ്ടംപോലെ റബിയുൽ അവൽ മാസത്തിലൊക്കെ ഇന്തോനേഷ്യ അതുപോലെ പാകിസ്ഥാന് നമ്മുടെ കേരളക്കാരൊക്കെ ഇവിടെ വന്നിട്ട് കൂടിയിരിക്കുന്നൊരു സമയമുണ്ടായിരുന്നു. ഇവിടുന്ന് ആ പ്രവാചകൻ്റെ വീട് ആ ഗേറ്റും കാര്യങ്ങളും പിടിക്കുകയും അവിടെ മുത്തവും അവിടെ ഭയങ്കര തിരക്കൊക്കെ ഉണ്ടാക്കിയിട്ടൊരു പ്രവണത ഉണ്ടായിരുന്നു. അതൊക്കെ ഇവിടുത്തെ പോലീസ് മേധാവികളൊക്കെ അതെന്ത് ചെയ്തു, അതൊക്കെ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു. കാരണം അവിടെ വന്നിട്ട് പല കോപ്രായങ്ങളും കാട്ടുന്ന കുറേ മനുഷ്യരുണ്ട്. അതുണ്ടോ, ഇവിടെയൊക്കെ ഇപ്പോൾ കാലിയാണ്. ഇത് ലൈവായിട്ട് ഇങ്ങനെ കാണിച്ചു തരാണ് കേട്ടോ. റബിയുൽ അവൽ മാസമാണ്, പ്രവാചകൻ പിറന്നു എന്ന് പറയുന്ന ഇപ്പോൾ ലൈബ്രറിയാണ് ഇവിടെ. ഇതിൻ്റെ ഉള്ളിൽ ഞാനൊരു രണ്ടു മൂന്ന് പ്രാവശ്യം കയറിയിട്ടുണ്ട് പണ്ട് കേട്ടോ. കാരണം ഇവിടത്തിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്കൊരു ഉള്ളിലൊരു കാർപ്പറ്റ് ഇങ്ങനെ വിരിച്ചിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നമുക്ക് കിതാബുകളൊക്കെ കിട്ടും. അതല്ല, അതാ അനുഗ്രഹിക്കട്ടെ, നിങ്ങൾക്കൊക്കെ ഇവിടെ വന്നിട്ട് ഈ സ്ഥലം കാണാനുള്ള സൗഭാഗ്യം നിങ്ങൾക്ക് തരട്ടെ കേട്ടോ. അതിനെപ്പോഴും പ്രാർത്ഥന ഉണ്ട്. അന്നത്തെ കാലത്ത് 1400 വർഷങ്ങൾക്ക് മുന്നേ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ഇവിടെ. അതിൽ നിന്നൊക്കെ എത്രയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവാം. എന്തായാലും നമുക്ക് ഇങ്ങനെ കാണാനുള്ള ഭാഗ്യം അള്ളാഹു തന്നു. അതുപോലെ റസൂലുള്ളാഹിൻ്റെ സുന്നത്തും ആ ചര്യയൊക്കെ പിൻപറ്റി ജീവിക്കാനുള്ള സൗഭാഗ്യം നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത് ആർക്കും സമയമില്ല അതിനൊന്നും. എല്ലാവരും തിരക്കിൽപ്പെട്ട് കിടക്കുകയാണ് കണ്ടോ. ഇവിടെയൊക്കെ ഇങ്ങനെ ഞാനിവിടെ നോക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ ക്ലോക്ക് ടവറും അതുപോലെ അറമോ സഫയാണൊക്കെ, സഫയുടെ മിനാരങ്ങളൊക്കെ കാണുന്നത്. അവിടെ നിന്ന് നടന്നിട്ട് ആ മിനാരം കണ്ടോ, ഒറ്റ മിനാര സൈഡിൽ അവിടെ നിന്ന് നടന്നിട്ട് ഇങ്ങനെ നടന്ന് നമ്മളിവിടെ, ഇതാണ് മറവയുടെ മിനാരം കേട്ടോ. അവിടെ വന്നിട്ടാണ് നമ്മൾ സൈ പൂർത്തീകരിക്കുന്നത്. എന്നാലും ഇവിടെ റസൂലുള്ളാഹിൻ്റെ വീട്ടിനോട് ചേർന്നിട്ട് തന്നെ സംസം വെള്ളത്തിൻ്റെ ഒരു നമുക്ക് അത്യാവശ്യം പിടിക്കാൻ പറ്റിയ വലിയ കേനലൊക്കെ കൊണ്ടുതന്നെ പിടിക്കാൻ പറ്റിയാണ് കാണുന്നത് കേട്ടോ. റൈറ്റ് സൈഡിൽ കാണുന്നത് അവിടെ ഇപ്പോൾ ലഗേജുകളൊക്കെ സൂക്ഷിക്കുന്ന ഒരു പ്രവണത തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ അവിടെ ഓഫീസ് പുതിയൊരു കണ്ടോ, ഒരു ഗ്ലാസ്സൊക്കെ ഇട്ടിട്ട് കണ്ടോ, കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ട്, അത് ഒരു മക്തബാണ്. അതിനൊരു കിതാബുകളും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ അന്വേഷിച്ചാൽ കിട്ടും കേട്ടോ. ഈ കാണുന്ന പ്രവാചകൻ പിറന്നു എന്ന് പറയുന്ന ഈ സ്ഥലത്തിൻ്റെ ആ അതിൻ്റെ ഉള്ളിൽ പണ്ടൊക്കെ തുറക്കാറുണ്ടായിരുന്നു കേട്ടോ. എന്നാലും അതിൻ്റെ ഉള്ളിലൊക്കെ ആൾക്കാരൊക്കെ കയറാറുണ്ടായിരുന്നു. ഇപ്പോൾ അത് അടച്ചിട്ടിട്ടാണുള്ളത്, കാരണം ഇങ്ങനെ ഓരോരോ വിഷയങ്ങളുണ്ട്. അങ്ങനെ ഞാനിങ്ങനെ ഈ ഭാഗം ഇങ്ങനെ പകർത്തിയിട്ട് നിങ്ങൾക്ക് കണ്ടോ, റസൂലുള്ളാഹിൻ്റെ വീട് ഇവിടെ, അബൂജാലിൻ്റെ വീട് ഇവിടെ, കാണുന്നതാണ് അബൂജാലിൻ്റെ വീട് കേട്ടോ. ഇത്രയാണുള്ളത്. എന്നാലും നിങ്ങൾക്ക് പല ചരിത്രങ്ങളും വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കണ്ണിലോട്ട് ഇങ്ങനെ ഓടും, മനസ്സിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ ഇങ്ങനെ ഓടും. ഇത്ര അടുത്തായിരുന്നു റസൂൾ നടന്നു പോകുന്ന വഴിയും, റസൂലുള്ളാഹിനെ കുഴിയൊക്കെ കുഴിച്ചിട്ട് ചതിക്കാനൊക്കെ നോക്കിയൊരു സമയം, അതൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇതാണ് ഞാൻ പറഞ്ഞ വേറൊരു സംഭവം ഇവിടെ കണ്ടോ. റസൂലുള്ളാഹിൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെ തുടങ്ങിയതാണ് കേട്ടോ. നമ്മുടെ വിലപ്പെട്ട സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വന്ന് അന്വേഷിച്ചാൽ മതി. ഇതിന് തൊട്ടപ്പുറം തന്നെ വേറൊരു ഗേറ്റ് ഉണ്ട്, അതായത് വണ്ടികളൊക്കെ വന്ന് നിർത്തുന്ന ഒരു ഗേറ്റ്. അത് നമുക്ക് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ കാണാൻ പറ്റും കേട്ടോ. ഈ കാണുന്ന ഓഫീസിൻ്റെ പഴയ ഓഫീസ് അബൂജാലിൻ്റെ വീട്ടിൻ്റെ മുകളിലുണ്ട് കേട്ടോ. സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ അവിടെ പോയിട്ടാണ്, അത് നമ്മൾ ഇവിടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇതാ കണ്ടോ, ആ കാണുന്നതാണ് കേട്ടോ. അബൂജാലിൻ്റെ വീട്ടിൻ്റെ മേലെ കാണുന്നുണ്ടോ, സൂം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ കണ്ടോ, അതിൻ്റെ മേലെ ഇങ്ങനെ കുറച്ച് ഓഫീസാണ്. എന്നാലും അതിൽ പോയാൽ അന്വേഷിച്ചാലും കിട്ടും കേട്ടോ. അങ്ങനെ ഞാനിവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോയിട്ട് ഞാൻ പറഞ്ഞില്ല ഇവിടെ ഒരു ഗേറ്റ് ഉണ്ടെന്നുള്ളത്. ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖദ്ദാമ മലയുടെ താഴ്വാരത്ത് റസൂലുള്ളാഹിൻ്റെ വീട്ടിനോട് ചേർന്നിട്ടുണ്ടോ. എന്നിട്ട് ഇവിടെ നിന്നാണ് നമുക്ക് ഹറമിൽ വരുന്ന മയ്യത്തുകളൊക്കെ ആംബുലൻസുകൾ വന്നിട്ട് ഇവിടെ നിർത്തിയിട്ട് ഇവിടെ നിന്നാണ് നമസ്കാരത്തിന് വേണ്ടിയിട്ട് ഇവിടെ നിന്നാണ് ചെറിയ വണ്ടിയുണ്ട്, ഇവിടെ ഹറമിൽ ഓടുന്ന ചെറിയ ചെറിയ വണ്ടികളുണ്ടല്ലേ, നിങ്ങൾ അതിൽ കിടത്തിയിട്ട് നിസ്കാരത്തിൻ്റെ സമയത്ത് മാത്രമാണ് കേട്ടോ. നിസ്കാരത്തിന് ഒരു മണിക്കൂർ മുന്നേയൊക്കെ മയ്യത്ത് ഇവിടെ കൊണ്ടുവരും ആംബുലൻസിൽ. ഇവിടെ നിന്നാണ് വണ്ടികൾ കൊണ്ടുപോയിട്ട് അറമിലേക്ക് കൊണ്ടുപോകുക. എന്നിട്ട് അവിടെ നിസ്കാരം കഴിഞ്ഞിട്ട് അതേപോലെ ഇവിടെ തിരിച്ചു കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് ആംബുലൻസ് പോയി മക്ബറയിലേക്ക് പോകും. മക്ബറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള അടുത്തുള്ളത് ജന്നത്തുൽ മുഅല്ലയാണ്, പിന്നെ ഉള്ളത് ഷറായിയാണ് കേട്ടോ. ജന്നത്തുൽ മുഅല്ല ആ ഭാഗത്താണ് ജന്നത്തുൽ മുഅല്ല ഉള്ളത്, ഖബർസ്ഥാൻ ആ ഒറ്റ ബിൽഡിംഗ് ഉണ്ടോ, അതിൻ്റെ താഴ്വാരത്താണ് ജന്നത്തുൽ മുഅല്ല. ഷറായിയിലെ ഖബർസ്ഥാന് എല്ലാവരും വെക്കുന്നതാണ്, അങ്ങനെ വലിയ ഖബർസ്ഥാനാണ്. അത് ഇവിടുന്ന് കുറച്ച് ഓടാനുണ്ട് കേട്ടോ. അതായാലും അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്കൊക്കെ തരട്ടെ. ഇനി നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ ഇവിടുന്ന് പകർത്താനുണ്ട്. ഇവിടെയൊക്കെ പ്രാക്കളും, ഞാൻ മറവയുടെ ഭാഗത്തേക്ക് ഇങ്ങനെ പോവാണ്. അതിൻ്റെ ഇടയിൽ നമുക്ക് ഇവിടുന്ന് ഗസ ഭാഗത്തേക്കും ഷാമിയ ഭാഗത്തേക്കൊക്കെ പോകാം. ഷാമിയ പുതിയ പള്ളിയുടെ പ്രൊജക്റ്റൊക്കെ കാണുന്നത് കേട്ടോ. അതിൻ്റെ ഗേറ്റ് വരുന്നത് നമ്മുടെ ജന്നത്തുൽ മുഅല്ലൻ്റെ ആ ഭാഗത്താണ് വരുന്നത് കേട്ടോ, പള്ളിയുടെ ഗേറ്റ് ഗസയിൽ. ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ ഓരോ സ്ഥലങ്ങളും ബ്ലോക്കേറ്റാണുള്ളത്, വർക്കുകളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെയൊക്കെ. അതുകൊണ്ട് ഓരോ സൈഡും നമുക്ക് ബ്ലോക്ക് ചെയ്തതുകൊണ്ട് ചുറ്റി വളഞ്ഞിട്ടൊക്കെ നടക്കണം. ഇൻഷാല്ലാ ഇനി നമുക്ക് മറവയുടെ ഭാഗത്തേക്കാണ് പോകേണ്ടത്. അതിൻ്റെ ഇടയിൽ വലതുവശത്തേക്ക് ആൾക്കാരൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടോ. ഇത് പോകുന്നത് ഗസയിലേക്കാണ് കേട്ടോ. ഗസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജന്നത്തുൽ മുഅല്ല, അതുപോലെ ഷേബാമീർ, സുലൈമാനിയ, അങ്ങനെ കുറേ ഭാഗങ്ങളുണ്ട്. എന്നാലും അവിടത്തേക്കാണ് പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ക്യാമറ തിരിച്ചു നോക്കുമ്പോൾ ഖദ്ദാമ മലയും
അതുപോലെ അബി ഖുബൈസ് പർവ്വതവും ക്ലോക്ക് ടവറും സഫാ മർവയുടെ ഇടയിലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ കാണുന്നത്. ഞാനങ്ങനെ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോവാണ് കേട്ടോ. പഴയ മർവ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഇത് നേരെ പോയി നടന്നു കഴിഞ്ഞാൽ ഇത് അബൂജാലിൻ്റെ വീടാണ് കാണുന്നത് കേട്ടോ. അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് നമ്മളിപ്പോൾ ഉള്ളത്. താഴത്തേക്ക് ഇങ്ങനെ സ്റ്റെപ്പ് ഇറക്കിയിട്ട് പോകണം, എന്നാലാണ് ബാത്റൂമും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുക. ഞാൻ അതിൻ്റെ ഇടയിൽ ഇവിടെ പ്രാക്കളുടെ ഒരു കളിയൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. എന്നാൽ ഇവിടെയൊക്കെ ആൾക്കാർ കുറവാണ്. ഏരിയയിൽ അധികം വരുന്നത് ജി സി സിയിൽ നിന്ന് വരുന്ന കുറേ ആജിമാരുണ്ട്. അത്യാവശ്യം വ്യാഴാഴ്ച അവിടെ ബുധനാഴ്ച വിട്ടിട്ട് വ്യാഴാഴ്ച ഇവിടെ എത്തി ഉമ്രയൊക്കെ ചെയ്ത് തിരിച്ചു പോകുന്ന വെള്ളിയാഴ്ച പോകുന്നവരൊക്കെയാണ്. അത്യാവശ്യം ഇവിടെ കുറച്ച് നടക്കാറുള്ള ദൂരങ്ങളുണ്ട് ഹോട്ടലുകൾക്കൊക്കെ. എന്നാൽ അതുകൊണ്ട് കൂടുതൽ ആൾക്കാരും നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുന്ന ഉമ്രക്കാരൊക്കെ പൊതുവെ ഈ ഭാഗത്ത് നിൽക്കൽ കുറവാണ്. അത്യാവശ്യം അടുത്തുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ അടുത്ത് ഷേബാമീറാണ്. എന്നാൽ അവിടെ കുറച്ച് ജനാതിരിയ ഭാഗങ്ങളിലേക്കൊക്കെ പോകാൻ പറ്റും. ഇതാണ് മറവ കേട്ടോ. എന്നാൽ ഈ മറവയുടെ പഴയ കാലങ്ങളിലൊക്കെ ഹറമെന്ന് തവാഫൊക്കെ കഴിഞ്ഞ് ഉമ്രയൊക്കെ കഴിഞ്ഞ് സയ്യൊക്കെ കഴിഞ്ഞ് ഇറങ്ങുന്ന ഒരു വഴിയുണ്ട്. അതിൽ കൂടിയാണ് താഴത്തേക്ക് പോകുന്നത് കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്തേക്കൊക്കെ പാലം വന്നിട്ടുണ്ട്. അതുകാരണമായി അബൂജാലിൻ്റെ വീട്ടിൻ്റെ മുകൾ ഭാഗത്ത് കൂടി ഒരു പാലമൊക്കെ അങ്ങോട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മുകൾ ഭാഗത്തേക്കൊക്കെ ഡയറക്റ്റായിട്ട് പോകുന്നുണ്ട്. അതുപോലെ മുകൾ ഭാഗത്ത് ഉമ്ര ചെയ്യുന്നവരൊക്കെ താഴത്തേക്ക് ആ വഴി വരുന്നുണ്ട്. പക്ഷേ ഞാൻ ഈ പഴയ കാലത്ത് നമ്മൾ പോകുന്നതും വരുന്നതുമായ ഒരു സ്ഥലമാണിത്. കണ്ടോ ഇതിൻ്റെ പാലം, കണ്ടോ മുകളിലോട്ട് പാലം. ഇതൊക്കെ ഇവിടെ വർക്ക് നടക്കുന്നതുകൊണ്ട് ഇതിൻ്റെ മുകളിലോട്ടൊക്കെ ആളെ ഇങ്ങനെ വിടുകയാണ് കേട്ടോ. എന്നാൽ നമുക്ക് ഈ പഴയ നേരെ കയറി കഴിഞ്ഞാൽ നമുക്ക് നേരെ മത്താഫിലേക്ക് പോകാൻ പറ്റും. എന്നാൽ ഇതിൽ കൂടി എൻട്രി ഇല്ല ആർക്കും. കാരണം ഉമ്ര കഴിഞ്ഞിട്ട് ഇവിടുന്ന് സഹി കഴിഞ്ഞിട്ട് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിലൂടെ ഉള്ളിലേക്ക് വിടൂല. ഞാൻ വന്ന വഴിയാണ് ഈ കാണുന്നതൊക്കെ. എന്നാൽ ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ നേരെ ഇത് സഫയും മറവയുമുള്ള സഹി ചെയ്യുന്ന സ്ഥലമാണ് നമ്മൾ നിങ്ങളെത്തി കാണുന്നത്. എന്നാൽ ഇവിടെ നേരെ നടക്കുകയാണ്, ഞാൻ സഫനക്കുള്ള നടക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമുക്ക് അബൂജാലിൻ്റെ വീട്ടിൻ്റെ മുന്നിലുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് പകർത്തി തരാം കേട്ടോ. ഞാൻ ഇവിടുന്ന് എന്നാൽ ഇവിടെയൊക്കെ ലിഫ്റ്റുകളൊക്കെ ഉണ്ട്. ഓരോ സൈഡിൽ ഇങ്ങനെ നമുക്ക് ലിഫ്റ്റുകളൊക്കെ ആണ്. ഇത് നമുക്ക് അത്യാവശ്യം മുകളിലേക്ക് മറവയിൽ അല്ല മറവയിലും സഫയിലൊക്കെ സഹി ചെയ്യുന്നവർക്ക് ഈ സാധാരണ അറബിയിലൊക്കെ തള്ളിക്കൊണ്ടു വരുന്നവരൊക്കെ ഉണ്ട്. അവർക്ക് അംഗവൈകല്യമുള്ളവരൊക്കെ എന്നാൽ അവരെയൊക്കെ കയറ്റാൻ വേണ്ടിയിട്ടാണ് ലിഫ്റ്റുകൾ കേട്ടോ. അതിൽ സാധാരണക്കാരും പോയിട്ട് കയറും, പ്രായമുള്ള ആൾക്കാരൊക്കെ കയറ്റും. ഇതാണ് അബൂജാലിൻ്റെ വീട്ടിൻ്റെ ആ മുൻവശം കേട്ടോ. എന്നാൽ ഇവിടുന്ന് ഇവിടെ ക്ലീനിങ് ഒക്കെ നടക്കുന്നുണ്ട് പ്രഭാതത്തിൽ. ഇതുണ്ടോ, ഇതാണ് അബൂജാലിൻ്റെ വീട് എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ പ്രാക്കളും കുറച്ച് ആജിമാരൊക്കെ ബാത്റൂമായിട്ട് യൂസ് ചെയ്യുകയാണിപ്പോൾ ഇവിടെ. എന്നാൽ ഇവിടെ നമുക്ക് കാണാം ആജിമാരും അവിടെ ക്ലീനിങ് ഒക്കെ നടക്കുന്നുണ്ട് പ്രഭാതത്തിലെ. എന്നാൽ ഞാൻ ഇതൊക്കെ ഇവിടെയൊക്കെ ബ്ലോക്കാണ്, ഓരോ സ്ഥലങ്ങളും ബ്ലോക്ക് ചെയ്തിട്ടിടാനുള്ളത് കേട്ടോ. എന്നാൽ ഇവിടെ ഇങ്ങനെ ഇവരുണ്ട്, ഇങ്ങനെ ബെൽറ്റ് ഇട്ടിട്ട് സ്ക്വയറായിട്ട് പിടിക്കും, എന്നിട്ട് അതിലാണ് ഈ വണ്ടികൾ ഇങ്ങനെ ക്ലീൻ ചെയ്യുക കേട്ടോ. നമുക്ക് ഇവിടുന്ന് നമുക്ക് സഫയിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് പോവാണ്. നമ്മൾ വീഡിയോ തുടങ്ങിയല്ലോ ആ സ്ഥലത്തേക്കാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന മണ്ണാണ് കേട്ടോ ഈ സ്ഥലങ്ങളൊക്കെ. ഇത് ഇവിടെ വരുന്നവർക്ക് നമുക്ക് ഇതിൻ്റെ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ ഓരോ കാര്യങ്ങളും നിങ്ങൾ ഇതൊന്ന് വീഡിയോ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഓരോ കാര്യങ്ങളും. അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്കൊക്കെ തരട്ടെ. ഇവിടെയൊക്കെ കാണാം ഇഷ്ടംപോലെ സൈഡിലൊക്കെ. ഇതിൽ കൂടിയൊന്നും എൻട്രി ഇല്ല ആർക്കും ആർമിലേക്ക് കേട്ടോ. ഇവിടെയൊക്കെ വെള്ളം കുടിക്കാനുള്ള സംസൊക്കെ ഈ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവാം. അതുപോലെ ഇവിടെ അത്യാവശ്യം കണ്ടോ സംസത്തിൻ്റെ വെള്ളത്തിൻ്റെ ഇതൊക്കെ കൊണ്ടുപോകുന്ന വണ്ടിയാണത്. ഇതിൽ കൂടി ഇവിടെ വർക്കേഴ്സൊക്കെ ഇങ്ങനെ ഓരോ ഇത് ഓരോ സ്ത്രീകളൊക്കെ ഉണ്ടോ ഇങ്ങനെ ബാഗ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബാഗാണ് കേട്ടോ. അതിലാണ് ആൾക്കാരൊക്കെ 5 റിയാലാണ്. എന്നാൽ അതിങ്ങനെ വാങ്ങിയിട്ട് സംസം പിടിച്ചിട്ട് റൂമുകളിൽ കൊണ്ടുപോയിട്ട് ക്യാനിൽ നടക്കുന്ന ഒരു പ്രവണത ഉണ്ട് ഇപ്പോൾ. എന്നാൽ അത് വിൽക്കാൻ വേണ്ടിയിട്ട് നല്ല ചിലവുമാണിപ്പോൾ. അത്യാവശ്യം ക്യാനൊന്നും എടുത്ത് വരേണ്ട ആവശ്യമില്ല. അത് 5 റിയാൽ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ സംഭവങ്ങളൊക്കെ ഇവിടുന്ന് കടക്കും. വെള്ളം എടുത്തിട്ട് നമുക്കുണ്ടോ അതൊക്കെ വിൽക്കുന്ന ഓരോ ആൾക്കാരാണ് ഇവിടേക്ക് കണ്ടോ. അതായത് ബംഗാളികളും അതുപോലെ ഇവിടെ ബർമാസും കുറേ ആൾക്കാരൊക്കെ അങ്ങനെ പൈസ ആക്കുന്നവരൊക്കെ ഉണ്ട്. സംസം കണ്ടോ ഇതിൽ നിന്നൊക്കെ ഇത് സാധാരണക്കാർ കുടിക്കാൻ വെച്ച വെള്ളമാണ് ഇതാണ് ബാരൽ. എന്നാൽ അതിൽ നിന്നൊക്കെ ആൾക്കാരിങ്ങനെ വെള്ളം പിടിച്ചുകൊണ്ട് പോകും. അങ്ങനെയും ചെയ്യരുത്. സാധാരണ വെള്ളം പിടിക്കാനുള്ള സൗകര്യങ്ങളുള്ള സ്ഥലം തന്നെ ഉണ്ട്. അത്യാവശ്യം നിങ്ങൾക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുതായിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ 9 രൂപ 50 പൈസയാണെന്ന് തോന്നുന്നു ഒരു വെള്ളത്തിന് പൈസ ഫാക്ടറിയിൽ. എന്നാൽ അവിടെ പോയാൽ കിട്ടും. അതുപോലെ ഇവിടുന്ന് നമുക്ക് അത്യാവശ്യം നമ്മൾ ചെറിയ ചെറിയ ക്യാനിലൊക്കെ കുപ്പിയിലൊക്കെ നിറച്ച് കൊണ്ടുപോവുക. അല്ലാതെ കുടിക്കാൻ ഇവിടെ ആജിമാർക്ക് വെക്കുന്ന വെള്ളം നമ്മൾ എന്ത് ചെയ്യരുത്, എടുത്തിട്ട് അത് നിറച്ച് കൊണ്ടുവരുത്. കാരണം അത് അവർക്ക് ബുദ്ധിമുട്ടാണ്, ഇത് നിറക്കുന്നവർക്ക് ബുദ്ധിമുട്ടാണ്. അതിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് നിറച്ചുകൊണ്ടിരിക്കണം. അതിനായിട്ട് പൈപ്പുകളൊക്കെ വലിയ പൈപ്പുകളും കാര്യങ്ങളൊക്കെ നമ്മൾ റസൂലുള്ളാഹിൻ്റെ വീട്ടിൻ്റെ സൈഡിലൊക്കെ ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ ക്യാൻ കൊണ്ടുവന്നിട്ട് പിടിക്കുക. ഇവിടെ കണ്ടോ ഇതാണ് ബാബുസലാം കേട്ടോ. ഇത് ഇവിടുന്ന് ആജിമാരൊക്കെ ഇങ്ങനെ പോവും വരുമൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും ഇവിടുന്ന് ഞാൻ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത നമുക്ക് കിട്ടുന്നത് ബാബു നബിയാണ് കേട്ടോ. എന്നാലും ഇവിടെ എപ്പോഴും ഭയങ്കര ഒരു ഇടുക്കുള്ള സ്ഥലമാണ് സഫയും അബി ഖുബൈസ് പർവ്വതത്തിൻ്റെ ഇടയിൽ. അതുകൊണ്ടാണ് ഇതിൻ്റെ മുകളിലോട്ട് മേൽപ്പാലൊക്കെ ഉണ്ടാക്കിയത്, ആൾക്കാർക്ക് തിരക്ക് കഴിഞ്ഞിട്ട് പോകാമെന്നുള്ളത്. കണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞത് ഇങ്ങനെയുള്ള ലിഫ്റ്റുകളുണ്ട് അറബിന്. എന്നാലിവിടെ ഇങ്ങനെ അറബികളൊക്കെ കൊണ്ടുവരുന്നവരവിടെ അതിൻ്റെ
കൊണ്ടുപോയിട്ട് മുകളിലേക്ക് സഹിക്കാൻ വേണ്ടി കൊണ്ടുപോകാം കേട്ടോ. ഇതാണ് ബാബുൻ നബി. രണ്ട് ഡോറ് നമുക്കിവിടെ കാണാൻ പറ്റും. അതിൻ്റെ ഇടതുവശത്തു കൂടി ഇത് ഇവിടുത്തെ ചെറിയൊരു ക്രെയിനുകളൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ, ഇവിടുത്തെ വർക്കേഴ്സ്. ഇതാണ് ബാബുൻ നബി, അതായത് സഫ കഴിഞ്ഞിട്ടുള്ള ഡോറാണ് ഈ കാണുന്നത് താഴത്ത്. ഇതിൽ അടിയിൽ സഫയിൽ ഇങ്ങനെ സഹി നടക്കുന്നുണ്ടോ. എന്നാലും ഇതിൽ നമുക്ക് ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ ഹജറുൽ അസ്വദ് ആര് വെക്കുമെന്നുള്ള ഒരു തർക്കം ഉണ്ടായപ്പോൾ ഇത് ഈ ഡോറിൽ കൂടി ആരാണ് ആദ്യം വരുന്നത്, അവരിതിന് പരിഹാരം തീർക്കട്ടെ എന്നുള്ള ആ ചരിത്രങ്ങൾ എനിക്ക് അറിയാലോ. എന്നാലും ഇവിടുന്ന് ഈ ആ ഡോറാണ് കാണുന്നത് കേട്ടോ, ബാബുൻ നബി. എന്നിട്ട് ഇവിടുന്ന് കുറച്ചും കൂടി റസൂലാണ് ആ ബാബിലോട്ട് ആദ്യം കയറി വന്നത്, അതുകൊണ്ട് റസൂലിന് മുൻഗണന കൊടുത്തു. എന്നാലും ഞാൻ ഇവിടുന്ന് ഇങ്ങനെ പോവാണ് മുന്നോട്ട്. അത് കഴിഞ്ഞ പാട് നമുക്ക് സഫയുടെ മല നമുക്കിതിൻ്റെ ഉള്ളിൽ കൂടി കാണാം കേട്ടോ. സഫയുടെ മല ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ്, കാരണം പള്ളിയുടെ ഉള്ളിൽ കേട്ടോ. നമുക്ക് ഇവിടുന്ന് ശരിക്കും ഇങ്ങനെ സൂം ചെയ്താൽ കാണാൻ പറ്റും. ഇതിന് താഴോട്ടാണ് മലകൾ, ഇതിൻ്റെ അടിയിലൊരു ഫ്ലോർ ഉണ്ട് കേട്ടോ താഴത്ത്. എന്നാൽ ശരിക്കും താഴത്തിറങ്ങിയാൽ നമുക്ക് ശരിക്കും കാണാൻ പറ്റും മല. ആ മലയുടെ മുകൾ ഭാഗമാണ് ഈ ഫ്ലോറിൽ, സെക്കൻഡ് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോറിൽ കാണുന്നത്. എന്നാലും ഇവിടുന്ന് ഇങ്ങനെ പോവാണ് കേട്ടോ നമ്മളിങ്ങനെ. ഇനി അടുത്ത് നമുക്ക് കിട്ടുന്നത് അഞ്ചാം നമ്പർ, മൂന്നാം നമ്പർ, ഒന്നാം നമ്പർ. എന്നാലും അവിടത്തേക്കാണ് നമ്മളിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടതുവശത്ത് എൻ്റെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ, ഇവിടെയുള്ള നമ്മുടെ ഹറമിൻ്റെ മുത്താലിമീങ്ങൾ, അതായത് ഇമാമിങ്ങളൊക്കെ നിൽക്കുന്ന, അവർ വരുന്നതും പോകുന്നതുമായിട്ടുള്ള സ്ഥലമാണ് ഈ ഗേറ്റ് കേട്ടോ, ഈ അഞ്ചാം നമ്പർ ഗേറ്റ്. ഇതിൽ കൂടിയാണ് ഇറങ്ങി പോവാറ്. ഇവിടുന്ന് നമുക്ക് കവാലം കാണാൻ പറ്റും, പക്ഷേ അവിടെ ഉള്ളിൽ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഓരോ സ്ഥലങ്ങളിലും വർക്കുകളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കൊരു കാഴ്ച കാണിച്ചാൽ കേട്ടോ, ഇവിടെയാണ് ഇമാമിങ്ങളൊക്കെ ഈ ഗേറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട്, അതായത് അവരെ കൊട്ടാരത്തിൻ്റെ ഈ ഗേറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ക്രോസ് ചെയ്തിട്ട് അഞ്ചാം നമ്പറിലൂടെ നേരെ മത്താഫിലേക്ക് പോകും കേട്ടോ. അതായത് ഇവിടെ നമുക്ക് കാണാം ശരിക്കും. ഇവിടെ നിങ്ങൾ ഇടതുവശത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരിറങ്ങി വരുന്ന സ്ഥലമാണ് കേട്ടോ. അത് ഇപ്പോൾ ലോക്കായിരിക്കും കണ്ടോ, അവരിറങ്ങി ഇത് ഡോർ തുറന്നിട്ട് ഇങ്ങനെ ഇറങ്ങി. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് മുസാഫർത്ത് ചെയ്യാൻ പറ്റും, സലാം പറയാൻ പറ്റും, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ ഞാൻ നടന്ന് ബാബ് ഇസ്മായിലിൻ്റെ മൂന്നാം നമ്പർ ബാബ് ഇസ്മായിലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഈ ബാബ് ഇസ്മായിലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ കൂടിയാണ് ഇപ്പോൾ എല്ലാ ഹാജിമാരും ഉംറക്ക് മത്താഫിലേക്ക് ഇറങ്ങുന്നത്. കാരണം ഒന്നാം നമ്പർ ഹജ്ജിന് ഓപ്പണായിരുന്നു, ഒന്നാം നമ്പർ അബ്ദുൽ അസീസ് ഗേറ്റ്, പക്ഷേ അതിപ്പോൾ അടച്ചിട്ടതുകൊണ്ട് അവിടെയും വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം മിനാരത്തിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ വരുന്നവരെന്ന് വെച്ചാൽ മറവേൽ ഉംറ കഴിഞ്ഞ് സൈ കഴിഞ്ഞിട്ട് മറവേൽ നിന്ന് പുറത്തിറങ്ങിയവരെ കൂടെയാണ് ഇങ്ങനെ നടന്നു വരുന്നത് കേട്ടോ. കാരണം ഈ ഭാഗത്ത് ഹോട്ടലുകളിലൊക്കെ താമസിക്കുന്നവരാണ്. അതായത് ഇവിടെ നമുക്ക് അജിയാദ് സദ്ദ് ലെഫ്റ്റ് സൈഡിൽ കേട്ടോ, അജിയാദ് മസാഫി, അജിയാദ് റിയാ ബക്ഷ്, അതാണ് ഈ കാണുന്നത് ഈ ഏരിയ കേട്ടോ. ഈ പ്രാക്കലയുടെ ഏരിയ ഒക്കെ മൊത്തം, പിന്നെ അസീസയിലേക്ക് പോകുന്നവരൊക്കെ ഈ വഴി പോവും. പിന്നെ ഇവിടുന്ന് നമ്മൾ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലതുവശത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മിസ്വല റോഡിലേക്ക് പോവാം, ഹിജ്റ റോഡിലേക്ക് പോവാം, ഇബ്രാഹിം അലി റോഡിലേക്കൊക്കെ പോവാം, അതുപോലെ നക്കാസ അങ്ങനെ ഭാഗത്തേക്കൊക്കെ പോകാൻ പറ്റും. പക്ഷേ ഇവിടുന്ന് നമ്മൾ ഇത് കണ്ടോ, ഇത് നേരെ പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ നേരത്തെ ഫസ്റ്റ് പറഞ്ഞ സ്ഥലങ്ങളാണ് കേട്ടോ, അജിയാദും അജിയാദ് സദ്ദ് മസാഫിയൊക്കെ ആയിട്ട്. എന്നാലും വലതുവശത്തേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ജെറുവൽ, ഷുബൈക്ക അങ്ങനെയൊക്കെ കാണാം. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ കുറേ മലയാളികൾ നമ്മുടെ ഹാജിമാർ റബിയ ലെവൽ ഒന്നിന് പരിശുദ്ധമായ അറമ്പിലേക്ക് അവർ ഇന്നലെ വന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. അവരെ വരുത്ത് കാണുമ്പോൾ ഏതായാലും നിങ്ങളുടെ കുടുംബക്കാരൊക്കെ ആണെങ്കിൽ പ്രത്യേകം അവർക്ക് വന്നു കഴിഞ്ഞാൽ ഈ വീഡിയോസൊക്കെ കാണിച്ചു കൊടുക്കുക. അവർക്ക് ഇതൊന്നും അറിയുന്നുണ്ടാവില്ല നമ്മളെടുക്കുന്നതൊന്നും. ഇൻഷാല്ലാ എല്ലാവർക്കും അള്ളാഹു അനുഗ്രഹങ്ങൾ വർഷിച്ച് തരട്ടെ. ഈ റബീ ലെവൽ ഒന്നിൻ്റെ ഈ പരിശുദ്ധമായ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് എല്ലാവരുടെ ദുഃഖങ്ങളും അസുഖങ്ങളും പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹു മാറ്റിത്തരട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഈ റബീ ലെവൽ മാസത്തിൽ ദുആ ചെയ്യുകയാണ് എല്ലാവർക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.